ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരിക്കലും നഷ്ടം വരാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയും അതിന് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡിനെ പറ്റി ഒരു ആമുഖമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു വെബ്സൈറ്റിന്റെ ആവശ്യമുണ്ട്. ട്രേഡിംഗ് എന്ന് പറയും ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറിന്റെ ചാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് രണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ്, ഒന്ന് RSI ഇൻഡിക്കേറ്ററും രണ്ടാമത്തത് സൂപ്പർ ട്രെൻഡ് ഇൻഡിക്കേറ്ററും. ഓക്കെ, ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ഈ സെറ്റപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയുടെ ട്രേഡിലായിരിക്കും. ഇത് ഓപ്ഷനോ അല്ലെങ്കിൽ ഇൻട്രാഡേ ഒന്നും അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് മാത്രമേ ഈ ഒരു മെത്തേഡോട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ മേ ബി ഒരു 4-5 മാസം വരെയൊക്കെ നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്ന മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് സ്വിംഗ് ട്രേഡിംഗ് മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് ആയിരിക്കും നമ്മൾ ബേസിക്കലി അനലൈസ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നിഫ്റ്റി ബേസ് അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് ബാങ്ക് ബേസിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു മെത്തേഡിന് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞതിന് മുന്നേ, ഇതിൻ്റെ രണ്ട് ഡ്രോബാക്കുകളുണ്ട്. അത് ആദ്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തേത്, നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു ഇന്റർവെൽസ് ഉണ്ടാവും, നമ്മളൊരു ട്രേഡ് എടുത്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്റർവെൽ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അടുത്തൊരു ട്രേഡ് പോസിബിൾ ആയിട്ട് വരിക. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ റിവാർഡ് കുറവായിരിക്കും. ഒരു 10-15% റിവാർഡ് കിട്ടാൻ നമ്മൾ മേ ബി ഒരു 4-5 മന്ത്സ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയും ഈ ട്രേഡിലുണ്ട്. പക്ഷേ ഒരു കാലത്ത് നഷ്ടം വരാനായിട്ടൊരു സാധ്യതയും ഈ ട്രേഡിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഈ മെത്തേഡ് സ്റ്റോക്കുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാവും. സ്റ്റോക്കുകൾ അപ്ലൈ ചെയ്യാം, പക്ഷേ സ്റ്റോക്കുകളിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ കണ്ടു യെസ് ബാങ്കൊക്കെ എത്ര രൂപയ്ക്ക് ട്രേഡ് ചെയ്തിരുന്നതാണല്ലേ, നെഗറ്റീവ് ന്യൂസ് ഒന്ന് പെട്ടെന്ന് ഫോളോ ആയി, പേടിഎം പെട്ടെന്ന് ഫോളോ ആയി, അവയെങ്ങനെ ഇന്ന് തിരിച്ചു തീർന്ന പോലും നമുക്ക് ഒരുപക്ഷെ പ്രിഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റോക്കുകളിൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ഇപ്പോൾ അതുപോലെ ഒരു സ്റ്റോക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇൻഡെക്സിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. കാരണം നമ്മൾ ഇൻഡെക്സിൻ്റെ പാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്നും മുകളിലേക്ക് തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണ സമയത്തും ആ വളരെ വലിയൊരു ഡിപ്പ് വന്നെങ്കിലും അവിടെ നിന്ന് റിക്കവറായി ഇൻഡെക്സ് അതിലും മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് മെത്തേഡ് എന്താണ്, ഇതെങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് സ്ക്രീൻ പ്രസൻറ്റേഷനിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് തന്നെ ട്രേഡ് വൺ എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ ചാർട്ട് ആക്സസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് വ്യൂ പോലെ തന്നെ ഇതിനകത്ത് മൾട്ടിപ്പിൾ വിൻഡോ ആയിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഒത്തിരി ഫീച്ചേഴ്സ് പുതുതായിട്ട് ഏഞ്ചൽ നമ്മുടെ വെബ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഫസ്റ്റത്തെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇവിടെ FX ഇൻഡിക്കേറ്റേഴ്സ് സെർച്ച് ചെയ്യാൻ വേണ്ടത്. ദെൻ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തത് RSI എന്ന് പറയുന്നു, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അത് പറഞ്ഞാൽ ആഡ് ചെയ്തു. ഇത് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ നിഫ്റ്റി ഓവർ ബോട്ട് സോൺ എന്ന് പറയും. അതായത് ഇവിടെ മുകളിലേക്ക് വരുമ്പോഴാണ് ഓവർ ബോട്ട് സോൺ എന്ന് പറഞ്ഞത്. ഓവർ ബോട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബൈ ചെയ്തവരുടെ എണ്ണം വളരെ അധികമാണ്. അപ്പോൾ കൂടുതൽ ബൈയിങ് ആ സ്റ്റോക്കിലേക്ക് ഇനി വരാനായിട്ട് സാധ്യത കുറവാണെന്നാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓവർ സോൾഡ് സോണുകൾ എന്ന് പറയും. അതായത് ഒത്തിരി പേര് ഈ സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് വിറ്റ് വിറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി അതിനകത്തൊരു സെല്ലിങ് നടക്കാനുള്ള ചാൻസ് കുറവ് കൂടുതലാണ്, ഐ മീൻ കുറവാണ് എന്നാണ് ഈ ഓവർ സോൾഡ് ഏരിയ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ RSI സെറ്റിങ്സ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ 70-30 ആണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോൾ ട്രേഡിംഗ് വ്യൂവിലാണ് നിങ്ങൾ ഈ RSI ആഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് ചിലപ്പോൾ മാറിയായിരിക്കും കിടക്കുന്നത്. നമുക്ക് വേണ്ടത് ഇവിടെ 70-30 അപ്പർ ബാൻഡ് 70 ലോവർ ബാൻഡ് 30. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇൻഡിക്കേറ്റർ നമുക്ക് ആഡ് ചെയ്യാം, സൂപ്പർ ട്രെൻഡ്. സൂപ്പർ ട്രെൻഡും ഇതുപോലെ തന്നെ മറ്റൊരു ചെറിയ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. അപ്പോൾ പലരും പലരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സൂപ്പർ ട്രെൻഡ് ഗ്രീൻ ആകുമ്പോൾ ബൈ ചെയ്യുക, റെഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ സെല്ല് തുടങ്ങുക, നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നൊക്കെ. പക്ഷേ സൂപ്പർ ട്രെൻഡ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സൂപ്പർ ട്രെൻഡ് ഒരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, രണ്ട് രീതിയിലാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത്, ഒന്ന് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ്, രണ്ട് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിൽ വ്യത്യാസം വന്നതിന് ശേഷമായിരിക്കും ആ ഇൻഡിക്കേറ്റർ
നമുക്ക് ട്രെൻഡ് കാണിച്ചുതരാം, അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിൽ മാറ്റം വരെ, അങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സിനാണ് നമ്മൾ ലാഗിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ ട്രെൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി പ്രൈസ് ഇവിടെ അപ്പ് ചെയ്തതിന് ശേഷം ആയിരിക്കും ഇവിടെ ബൈ സിഗ്നൽ വരുന്നത്. അപ്പോൾ നമുക്ക് സിഗ്നൽ ആക്യുറസി കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭം വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ എമൗണ്ടും വളരെ കുറവായിരിക്കും. കൂടുതൽ പേരും ഇൻട്രാഡേയിലൊക്കെ ഇത് യൂസ് ചെയ്യാനാണ് കാണുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് ഏത് ടൈം ഫ്രെയിമിൽ ചാർട്ടാണ് വേണ്ടതെന്ന് അറിയണം. നമ്മളിവിടെ ഡെയിലി ടൈം ഫ്രെയിം ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലും നമ്മൾ ഡെയിലിയും വീക്ക്ലി ചാർട്ടുകളാണ് അനലൈസ് ചെയ്തത്. നിങ്ങൾ വീക്ക്ലി അനലൈസ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും ബെറ്റർ ഈ ഒരു മെത്തേഡിൽ, ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതിൽ ഉപയോഗിക്കേണ്ടത് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് തന്നെ ആയിരിക്കണം. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ബയ്യിങ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി അറിയേണ്ടതുണ്ട്. അതായത് എൻ്റെ കയ്യിൽ 100,000 രൂപ ആണ് ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിന് ക്യാപിറ്റലായിട്ട് വെച്ചിരിക്കുന്നത്. ഈ പൈസ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമോ അതോ പല ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമോ എന്നുള്ളതാണ് ആദ്യമായിട്ട് അറിയേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് മെത്തേഡിൽ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ രണ്ടായിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യം ഒരു 50% ഇൻവെസ്റ്റ് ചെയ്യും, ദെൻ ബാക്കിയുള്ള 50% അടുത്ത സെക്കൻഡ് സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഒന്നിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ നമ്മൾ രണ്ടായിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യം ഒരു 50%, പിന്നീട് ഒരു 50%, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് 100% ഒന്നിച്ചായിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അതായത് എങ്ങനെയാണ് ഈ ഒരു ട്രേഡിംഗ് മെത്തേഡ് വർക്ക് ആവുന്നതെന്ന് കടക്കാം. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇവിടെ എന്തായിരുന്നു, RSI 30 ടച്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. RSI 30 ടച്ച് ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിലും RSI 30 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പോകുന്ന, അല്ലെങ്കിൽ നമ്മളിവിടെ ബൈ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ RSI 30 ടച്ച് ചെയ്യുമ്പോഴായിരിക്കും എൻ്റർ എടുക്കുക. ഓക്കെ, RSI 30 താഴേക്ക് അല്ലെങ്കിൽ 30 ടച്ച് ചെയ്യുമ്പോഴായിരിക്കും നമ്മളൊരു എൻട്രി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, രണ്ടാമത്തെ അതായത് ഫസ്റ്റ് സ്റ്റേജിലുള്ള എൻട്രി നമ്മൾ RSI 30 ടച്ച് ചെയ്യുമ്പോൾ എടുത്തു. അപ്പോൾ ഇനി അടുത്ത് അറിയേണ്ടത് അടുത്ത എൻട്രി എപ്പോഴാണെന്നാണ്. അപ്പോൾ പലരും നിങ്ങൾ ചിന്തിക്കുന്നത് സൂപ്പർ ട്രെൻഡ് ഗ്രീൻ ആകുമ്പോഴായിരിക്കുന്നതാണ്, പക്ഷേ അവിടെയല്ല, അത് തെറ്റാണ്. നമ്മുടെ രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചത്, മുകളിലേക്ക് RSI മൂവ് ചെയ്ത് തുടങ്ങി വീണ്ടും താഴേക്ക് വന്നു, പക്ഷേ 31 വന്നുള്ളൂ, വീണ്ടും RSI മുകളിലേക്ക് പോകാനുണ്ടായിരുന്നു. ഈ RSI ഒരിക്കൽ കൂടി 30 ടച്ച് ചെയ്താലായിരിക്കും നമ്മുടെ സെക്കൻഡ് എൻട്രി വരിക. ഓക്കെ, ഈ RSI വീണ്ടും 30 ടച്ച് ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് വരുന്നത്. അതിനുശേഷം നിഫ്റ്റി മുകളിലേക്ക് പോയി, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിഫ്റ്റി മുകളിലേക്ക് പോയത്. പിന്നീട് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എൻട്രി എടുത്തതെങ്കിൽ RSI 30 ടച്ച് ചെയ്യുന്നു, നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നു, RSI മുകളിലേക്ക് പോകുന്നു, അതനുസരിച്ചിട്ട് നിഫ്റ്റിയും മുകളിലേക്ക് പോകുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് മുന്നേ എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോയെന്ന് അറിയണമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ഇവിടെ രണ്ട് സ്ഥലത്ത് RSI 30 ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു ഏരിയയിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യും, രണ്ടാമത് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള ക്യാപിറ്റൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യും. രണ്ടാമത് ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുണ്ട്, അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവണം. അതിന് മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു, രണ്ടാമത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുണ്ട്, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിപ്പോൾ എത്ര ബാക്ക് ടെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ പ്രോഫിറ്റ് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, എവിടെ എൻട്രി എടുക്കണം, എങ്ങനെ എൻട്രി എടുക്കണം, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ. ഇനി അടുത്തത് നമ്മൾ അറിയേണ്ടത് ഇത് എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഡ്രോയിങ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ RSI ഓവർ സോൾഡ് സോൺ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഏരിയ എന്താണ്, ഇത് ഓവർ ബോട്ട് സോൺ ആണല്ലേ. അതായത് ഈ ഒരു ഏരിയയിലേക്ക് നമ്മുടെ RSI എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ നിഫ്റ്റിയിലോ ബൈയിങ് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ നാച്ചുറലി നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഇത് 70 എത്തുമ്പോൾ സെല് ചെയ്യുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഈ സൂപ്പർ ട്രെൻഡ് എപ്പോഴാണോ റെഡ് ആകുന്നത് അന്നേരമായിരിക്കും സെല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സൂപ്പർ ട്രെൻഡിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. സൂപ്പർ ട്രെൻഡ് എപ്പോഴാണോ റെഡിലേക്ക് വരുന്നത്, റിവേഴ്സലിലേക്ക് വരുന്നത്, ആ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള പൊസിഷൻസ് സെല്ല് ചെയ്ത് മാറുന്നത്. ഓക്കെ,
അപ്പൊ ഇതിനകത്ത് ഒരിക്കലും നിങ്ങൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രേഡിങ്ങിനൊന്നും പോകരുത്. കാരണം 2 മാസം 3 മാസം ഒക്കെ ചിലപ്പോൾ നമ്മളിത് കയ്യിൽ വെക്കേണ്ടി വരും. അപ്പോൾ അത്രയും നാൾ കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് സ്വിംഗ് മാത്രം ചെയ്യാം. അപ്പോൾ നമുക്ക് സ്വിംഗ് ചെയ്യാനായിട്ട് ഒരിക്കലും നിഫ്റ്റി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന് പകരം വാങ്ങേണ്ട സാധനമാണ് നിഫ്റ്റി പീസ്. ഓക്കെ, നിഫ്റ്റി പീസ് നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഈ സെയിം സ്ട്രാറ്റജി തന്നെ ബാങ്ക് നിഫ്റ്റിയിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ വാങ്ങേണ്ടത് ബാങ്ക് പീസ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് 2 പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമുക്ക് ഇതിനകത്ത് എപ്പോഴും ട്രേഡിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. 2, ഇതിനകത്ത് പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് എവിടെയായിരുന്നു, ഈ RSI 30 വരുന്നു, ഈ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം മുകളിലേക്ക് മൂവ് ചെയ്തിട്ട് ഏകദേശം ഇവിടെയാണ് റെഡ് ആയത്. നമ്മൾ ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് 18% ആണ്. ആ 18%ന് വേണ്ടി 15 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ 2.5 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി ഇതന്നെ നമ്മൾ അടുത്ത സ്ഥലത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ നമുക്കൊരു എൻട്രി കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണല്ലേ. ഇവിടെ തൊട്ട് റെഡാവുന്നത് ഈ ഒരു ഏരിയ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ റെഡായി. ഏകദേശം 14% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒക്ടോബർ മുതൽ ജനുവരി വരെ 4-5 മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിനകത്ത് സെല്ല് ചെയ്യാനുള്ള വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ്, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും അതനുസരിച്ച് കുറവായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരിക്കലും ലോസ് വരാനുള്ള ഒരു സാധ്യത ഈ ട്രേഡിംഗ് മെത്തേഡിൽ ഇല്ല എന്ന് പറയാം. രണ്ടാമത്തെ ഘടകം, നമുക്ക് എപ്പോഴും ഇതിനകത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കില്ല, നമ്മുടെ പണി പലപ്പോഴും ഡെഡായി കിടക്കും. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഏരിയയിൽ 30 എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് ആയി, ഇവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് ആയി അല്ലേ. പിന്നീട് നമുക്ക് എൻട്രി കിട്ടുന്നത് എവിടെയാണ്, ഇത് ഏകദേശം ജൂണിലേക്ക് എക്സിറ്റ് ആയി. പിന്നെ നമുക്ക് എൻട്രി കിട്ടിയത് നവംബറിലാണ്. അപ്പോൾ ഒരു 3-4 മാസം നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മണി നമ്മൾ ജൂണിൽ ഇൻവെസ്റ്റ് ചെയ്തു, എക്സിറ്റ് ആവുന്നത് ഓഗസ്റ്റിലാണ്. പിന്നെ നമുക്കൊരു എൻട്രി കിട്ടുന്നത് നെക്സ്റ്റ് മാർച്ചിലാണ്. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങളൊരു ഫ്രഷറാണെങ്കിൽ, നിങ്ങൾക്ക് മാർക്കറ്റ് റെഗുലറായിട്ട് ഫോളോ ചെയ്യാൻ സമയമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രേഡിംഗിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുടെ ഉടനെ കാണാം. അതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്.